ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വെണ്ടയ്ക്ക് കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കിയാലോ. അതിനായി ഞാനൊരു മിക്സിയിൽ ഒരു കപ്പ് തേങ്ങ ചിരകിയതും അതിൻ്റെ കൂടെ കുറച്ച് മസ്റ്റേർഡ്, അതായത് കടുകും, പിന്നെ കുറച്ച് ജീരകവും ഇട്ടിട്ട് കറിക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകും ഇതിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് മിക്സി അടച്ച് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഞാൻ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്ര വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചിട്ട് വരാൻ. ഇനി ഒരു ബൗളിൽ ഒരു 4 സ്പൂണ് കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഉടച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞ ഈ വെണ്ടയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പ്, ഇതിലൊരു വഴുവഴുപ്പുണ്ട്, ആ ഒരു വഴുവഴുപ്പ് നമ്മൾ മാറിക്കിട്ടണത് വരെ ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഈ വെണ്ടയ്ക്കൊക്കെ ആവശ്യമുള്ള ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 സ്പൂണ് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞപ്പൊടി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വെള്ള കളറായിട്ടുള്ള കറിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞപ്പൊടി ഒഴിവാക്കാവുന്നതാണ്. ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക തന്നെ വേണം. ബിക്കോസ് ഈ വഴുവഴുപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ വെണ്ടയ്ക്കത്തെ ആ ഒരു സംഭവം മാറിക്കിട്ടുന്നതുവരെ ഒന്ന് വതക്കാൻ പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ വതക്കിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വന്ന എണ്ണയിൽ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം അതിലേക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോണത് വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇതിലിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തൈര് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഒരുപാടിട്ട് തിളപ്പിക്കരുത്. നമ്മളത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. തൈരൊഴിച്ച ശേഷം ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പെല്ലാം കറക്റ്റാണ്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് പോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്, കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ.
ഇത് ചോറിൻ്റെ മേലെ ഒഴിച്ചും കഴിക്കാം, അല്ല സൈഡ് ഡിഷായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ബൈ ബൈ, താങ്ക് യു സോ മച്ച്.